ജൂനിയർ ഗേൾസ് വിഭാഗം ഷോർട്ട് പുട്ടിൽ മീറ്റ് റെക്കോർഡ് മറികടന്ന് പാർവണ ജിതേഷ് സ്വർണം നേടി. കാസർഗോഡ് കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയാണ് പാർവണ. ഇന്നലെ ഡിസ്കസ് ത്രോയിലും പാർവണ സ്വർണം കരസ്ഥമാക്കിയിരുന്നു. ഇതേ സ്കൂളിലെ ഹെൻ എലിസബത്തിന്റെ റെക്കോർഡാണ് പാർവണ മറികടന്നത്. പാർവണയും ഹെന്നും ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. കൃഷ്ണമോഹന്റെ റിപ്പോർട്ട്. സബ് ജൂനിയർ പെൺകുട്ടികളുടെ ഷോർട്ട് പുട്ടിൽ മീറ്റ് റെക്കോർഡോടെ സ്വർണം നേടിയ പാർവണ ജിതേഷ് കാസർഗോഡിന്റെ പാർവണ നമുക്കൊപ്പം ചേരുകയാണ്. പർവണ, ഇന്നലെ ഡിസ്കസ് ത്രോയിൽ നിന്ന് ഷോർട്ട് പുട്ടിൽ എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു റെക്കോർഡ്? എത്ര ദൂരത്തിൽ എറിഞ്ഞത്? ഞാൻ 10:11 ചെയ്തത്. അപ്പോൾ ഇന്നലെ പറഞ്ഞ കണക്ക് റെക്കോർഡ് പ്രതീക്ഷിച്ചിട്ട് തന്നെ വന്നതുകൊണ്ട് ഫസ്റ്റ് ത്രോ തന്നെ റെക്കോർഡായിരുന്നു. അതിന് വലിയ സന്തോഷം, ചെയ്യാൻ പറ്റിയത് തന്നെ വലിയ സന്തോഷം. സന്തോഷമുള്ളത് പർവണ പഠിക്കുന്ന കുട്ടമത്ത് സ്കൂളിലെ മുൻപ് അതേ സ്കൂളിലെ ഹെനിൻ എലിസബത്ത് നേടിയ റെക്കോർഡാണ് ഇത്തവണത്തെ മീറ്റിൽ ഇപ്പോൾ പാർവണ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഹെനിനും പാർവണയ്ക്കൊപ്പം ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് പാർവണയുടെ? അവള് ഇന്നലെ പറഞ്ഞായിരുന്നു റെക്കോർഡ് തന്നെയാണ്. അപ്പോൾ അത് തന്നെ അവൾക്ക് സാധിച്ചു കിട്ടി. അപ്പൊ നല്ല സന്തോഷമുണ്ട്. അന്ന് ഹെനിന്റെ റെക്കോർഡ് എത്രയായിരുന്നു? 9:54 എന്റെ റെക്കോർഡ്. അപ്പൊ നല്ല സന്തോഷമുണ്ട് അവൾ ഇത്രയും ചെയ്തതില്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? ഞാൻ ഇന്നലെ പറഞ്ഞ ടൈറ്റ് മത്സരം ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ഗെയിം എന്താണ്? അടുത്ത ഗെയിം നാഷണൽ റെക്കോർഡ്. നാഷണൽ റെക്കോർഡിലേക്കുള്ള പ്രതീക്ഷ അർപ്പിച്ചാണ് പാർവണ മുന്നോട്ട് പോകുന്നത്. ഹെനിൻ എലിസബത്തിന്റെ ഇതേ സ്കൂളിൽ പഠിക്കുന്ന ഹെനിൻ എലിസബത്തിന്റെ റെക്കോർഡും മറികടന്ന് പുതിയൊരു മീറ്റ് റെക്കോർഡ് എഴുതി കുറിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തെ കായിക മേളയിൽ നിന്നും പാർവണ ഇരട്ട സ്വർണവുമായി മുന്നേറുന്നത്.